നമസ്കാരം സുപ്രീം കോടതി ഐ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തി നാല് എ പുനപരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിയമ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നത് ശരിയായ ഒരു വാർത്തയാണ് പക്ഷേ ഈ വാർത്ത പുറത്തു പുറത്തുവന്നതോടുകൂടി കേരളത്തിലെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ രാജ്യദ്രോഹം അജണ്ടയാക്കിയ ചില എൻ ജി ഒകളുമെല്ലാം നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉറഞ്ഞു തുള്ളുകയാണ് ഈ സർക്കാരിനെതിരെ അവരുടെ സമരം വിജയിച്ചു ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന മട്ടിലൊക്കെയാണ് പലരും ഈ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതും എഴുതുന്നതും എല്ലാം നമുക്കറിയാം നൂറ്റി അൻപത്തിരണ്ട് വർഷം പഴക്കമുള്ള ഒരു നിയമമാണ് ഇത് ഐ പി സി വൺ ട്വൻറ്റി ഫോർ എ അതായത് രാജ്യം ബ്രിട്ടീഷ് ഭരണാധികാരത്തിന് കീഴിലായിരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിലായിരിക്കുമ്പോൾ ഉണ്ടാക്കപ്പെട്ട ഒരു നിയമം സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രക്ഷോഭങ്ങളും വിപ്ലവ പ്രസ്ഥാനങ്ങളും വിപ്ലവ മുന്നേറ്റങ്ങളുമെല്ലാം രാജ്യത്ത് നടക്കുമ്പോൾ ഉണ്ടാക്കപ്പെട്ട ഒരു നിയമമാണ് വൺ ട്വൻറ്റി ഫോർ എ ഈ വകുപ്പ് അനുസരിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളായ നിരവധി സ്വാതന്ത്ര്യസമര സേനാനികൾ ബാലഗംഗാധര തിലകനും മഹാത്മാഗാന്ധിയും അടക്കമുള്ളവർ ഈ വകുപ്പനുസരിച്ച് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവർ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഭാരതത്തിനെതിരായ കുറ്റം ചെയ്തു എന്നല്ല അവർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ഇന്ത്യയ്ക്ക് വേണ്ടി ചെയ്ത കുറ്റമാണ് വൺ ട്വൻറ്റി ഫോർ എ അനുസരിച്ച് പല സ്വാതന്ത്ര്യ സേനാനികളും ആ കാലഘട്ടത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതേ നിയമം തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ നിയമവശം ഇഴ കീറി പരിശോധിച്ച സുപ്രീംകോടതി ഇന്നത്തെ പല കേസുകളും കൂടി പരിഗണിക്കുമ്പോൾ ആ നിയമത്തിൽ ആ വകുപ്പിൽ മാറ്റം വേണം എന്ന് നിശ്ചയിച്ചതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല ജനാധിപത്യ രാജ്യമാണ് ഭാരതം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ രാജ്യദ്രോഹം ജനാധിപത്യ സംവിധാനത്തിൽ അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു കുറ്റമാണ് എന്ന് ഒന്നും ആർക്കും അഭിപ്രായം പറയാനാവില്ല രാജ്യദ്രോഹം കുറ്റം അല്ലെങ്കിൽ രാജ്യദ്രോഹം നടത്തുന്ന കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടേണ്ട മറ്റു കുറ്റകൃത്യങ്ങളെപ്പോലെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടേണ്ടതും തന്നെയാണ് അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മികച്ച പ്രവർത്തനത്തിനും അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും എല്ലാം ഉറപ്പുവരുത്തുന്നതിനുമെല്ലാം ഇത്തരം രാജ്യദ്രോഹം കുറ്റങ്ങളെ അടിച്ചമർത്തിയേ മതിയാവും പക്ഷേ പ്രശ്നം ഇവിടെ അതല്ല രാജ്യദ്രോഹ കുറ്റം സുപ്രീം കോടതി എളു എടുത്തു കളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആ കുറ്റത്തിനുള്ള ശിക്ഷ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് നടക്കുന്നത് പക്ഷേ സത്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റം അതായത് വൺ എ അനുസരിച്ച് ഇപ്പോൾ നടക്കുന്ന വിചാരണകളും കോടതി നടപടികളുമെല്ലാം നിർത്തിവെക്കാനാണ് നിയമം പുനഃപരിശോധിക്കാനായി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ് കേന്ദ്ര നിയമ മന്ത്രാലയം അത് ഇനി എന്തു ചെയ്യണം സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതെക്കുറിച്ചുള്ള ആലോചനയിലാണ് അവർ അതിനുള്ള യോഗങ്ങളും മറ്റു നടപടിക്രമങ്ങളുമെല്ലാം ആരംഭിച്ചും കഴിഞ്ഞു പക്ഷേ ഈ നൂറ്റി ഇരുപത്തി എ എന്ന വകുപ്പ് രാജ്യദ്രോഹം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി ഇതൊക്കെ സംബന്ധിക്കുന്ന ഒരു വകുപ്പ് ആ വകുപ്പ് കൂടുതൽ ലളിതവൽക്കരിക്കപ്പെടുമോ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ ഒരു വകുപ്പായി മാറുമോ എന്നതാണ് പലരുടെയും ആശങ്ക പക്ഷേ ആ ആശങ്ക അസ്ഥാനത്താണ് കാരണം രാജ്യം മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ അധീനതയിലായിരിക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരിക്കുമ്പോൾ ചെയ്യപ്പെടുന്ന രാജ്യദ്രോഹം ആ സമയത്ത് ബാലഗംഗാധര ബാലഗംഗാധരതിലകനും മഹാത്മാഗാന്ധിയും അടക്കമുള്ള മഹാത്മാക്കൾ ആ കുറ്റകൃത്യം ചെയ്തിരുന്നു ആ സമയത്ത് ചെയ്യുന്ന കുറ്റകൃത്യവും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഈ രാജ്യത്ത് ഈ രാജ്യത്തിന് സർവ്വവിധ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രാജ്യദ്രോഹം കുറ്റം ചെയ്യുന്ന കുറ്റവും തമ്മിൽ വ്യത്യാസമുണ്ട് അന്ന് വിപ്ലവകാരികൾ അത് ഈ നാടിനു വേണ്ടി ചെയ്തിരിക്കാം ഇന്ന് രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവർ ഈ നാടിനെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ കുറ്റകൃത്യം ചെയ്യുന്നതാണ് രണ്ട് കുറ്റങ്ങളും ഒരുപോലെ കാണാനാകില്ല അതുകൊണ്ട് തന്നെ നിയമത്തിൽ പരിഷ്കരണം ആവശ്യമാണ് എന്ന് കോടതി പറയുന്നു തീർച്ചയായും കേന്ദ്ര സർക്കാർ അത് പരിഹരിക്കും കൂടുതൽ കാര്യക്ഷമതയോടുകൂടി വൺ ട്വൻറ്റി ഫോർ സമാനമായ ഒരു നിയമം ഈ ഇന്ത്യൻ പീനൽ കോഡിൽ വരിക തന്നെ ചെയ്യും അതൊരിക്കലും ഒരു വെള്ളം ചേർക്കപ്പെട്ട അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ രാജ്യദ്രോഹം ഇനി അത്ര വലിയ കുറ്റമല്ല എന്ന രീതിയിലുള്ള നിയമമാവില്ല പകരം രാജ്യദ്രോഹികളെ കൃത്യമായി കണ്ടെത്താനും അവർക്ക് വിചാ അവരെ വിചാരണ ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കുവാനുമുള്ള ഒരു വകുപ്പ് തന്നെയാകും ഈ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിന് യോജിച്ച ഒരു വകുപ്പ് തന്നെയാകും ഇനി ഇന്ത്യൻ പീനൽ കോഡിൽ വരിക എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഏതാണ്ട് പതിമൂന്നായിരത്തിലധികം ആളുകൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ കേസിൽ ജയിലറകളിലാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നരേന്ദ്രമോദിയുടെ കാലഘട്ടം എന്ന് തന്നെ പറയാം ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് മുന്നൂറ്റി അൻപതിൽ പരം കേസുകളാണ് ഈ വകുപ്പനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപതോളം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആറ് കേസുകൾ അല്ലെങ്കിൽ ആറ് പ്രതികൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നരേന്ദ്രമോദി വ്യാപകമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി ഈ വകുപ്പ് ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കൊന്നും അടിസ്ഥാനരഹിതമല്ല ഈ പറയുന്ന പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ് ആണ് ഈ വകുപ്പ് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും പക്ഷേ ഈ കഴിഞ്ഞ എഴുപത് വർഷമായി ഇത്രയും അപാകതയുള്ള വകുപ്പ് എന്തുകൊണ്ട് പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് എന്തായാലും രാജ്യത്തെ കാലഹരണപ്പെട്ട നിയമങ്ങൾ പരിഷ്കരിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ നരേന്ദ്രമോദി തന്നെയാണ് ഒന്നാമൻ കാരണം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം കാലഹരണപ്പെട്ട ഏതാണ്ട് രണ്ടായിരത്തോളം നിയമങ്ങളാണ് ഇത്തരത്തിൽ ഇല്ലാതാക്കിയതും പരിഷ്കരിച്ചതുമെല്ലാം ഈ രാജ്യത്തെ സംവിധാനം കുറ്റമറ്റമാക്കുന്നതിനും ഈ രാജ്യത്തെ സംവിധാനങ്ങളെ പരിഷ്കരിക്കുന്നതിനും ഒരു ഭരണാധികാരി എന്ന നിലയിൽ മറ്റു പ്രധാനമന്ത്രിമാരെക്കാൾ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് അതുകൊണ്ട് തന്നെ വൺ ട്വൻറ്റി ഫോർ എ നരേന്ദ്രമോദിയുടെ ഒരു ഇഷ്ട വകുപ്പായും ഈ വൺ ട്വൻറ്റി ഫോർ എ ഉള്ളത് അദ്ദേഹം ഭരണത്തിൽ തുടർന്നതായും ഈ വൺ ട്വൻറ്റി ഫോർ എ ഇല്ലാതായാൽ അദ്ദേഹം തകർന്നു തരിപ്പണമാകിപ്പോകും എന്നുള്ള വിലയിരുത്തലുകൾ അടിസ്ഥാനരഹിതമാണ് രാജ്യദ്രോഹ കുറ്റം ഇന്നും കുറ്റം തന്നെയാണ് അത് എന്നും കുറ്റമായിരിക്കുക തന്നെ ചെയ്യും കൂടുതൽ ശക്തമായ ഒരു വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ എഴുതി ചേർക്കപ്പെടും ആ അങ്ങനെ എഴുതി ചേർക്കാനുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്